അപ്പൊ എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ്? ഇഫ് ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഒറിജിനൽ പ്രിൻസിപ്പൽ ത്രൂ ഔട്ട് ദി സ്പെസിഫൈഡ് ലോൺ പീരിയഡ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഒറിജിനൽ ലോൺ എമൗണ്ടിന്റെ മേലെ തന്നെ ത്രൂ ഔട്ട് പീരീഡും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സച്ച് ഇൻട്രസ്റ്റ് ഈസ് കോൾഡ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ദെൻ വാട്ട് ഈസ് പ്രിൻസിപ്പൽ? ദ മണി ബോറോഡ് ഓർ ഡെപ്പോസിറ്റഡ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൽ ഓർ ദ സം. നമ്മൾ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണി എമൗണ്ടിനെയാണ് മണിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താന്ന് പറഞ്ഞു. നെക്സ്റ്റ് എമൗണ്ട്. ദ ടോട്ടൽ മണി റിട്ടേൺ ബൈ ദ ബോറോവർ ഓർ ബാങ്ക് ടു ദി ലെൻഡർ ഓർ ഡെപ്പോസിറ്റഡ് ഈസ് കോൾഡ് ദ എമൗണ്ട്. എന്താ എമൗണ്ട്? പ്രിൻസിപ്പലിന്റെ കൂടെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിയുടെ കൂടെ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ മണിയാണ് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ മണി റിട്ടേൺഡ് ബൈ ദ ബോറോവർ ഓർ ബാങ്ക് ടു ദി ലെൻഡർ ഓർ ഡെപ്പോസിറ്റർ ഈസ് കോൾഡ് ദ എമൗണ്ട്. എമൗണ്ടിന്റെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ പിന്നീട് പഠിക്കും. അപ്പോ ഇവിടെ എമൗണ്ടിന് പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് സിമ്പിൾ ഇൻട്രസ്റ്റും ആവാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ആവാം. ഓക്കെ, അപ്പൊ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന്റെ കൂടെ, അതായത് നമ്മൾ വിഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന്റെ കൂടെ, മണിയുടെ കൂടെ ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന മണിയാണ് എമൗണ്ട്. എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ദെൻ റേറ്റ്. റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 100 ഫോർ 1 ഇയർ. ഒരു വർഷത്തേക്ക് 100 രൂപയ്ക്ക് എത്ര രൂപയാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതാണ് റേറ്റ്. പെർ ആനം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക്, പി എ. ഓക്കെ, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ്. ഇഫ് പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു പി, റേറ്റ് ഈസ് ഈക്വൽ ടു ആർ പെർസെന്റ് പെർ ആനം, ടൈം ഈസ് ഈക്വൽ ടു ടി ഇയേഴ്സ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എസ് ഐ, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദി ഫോർമുല P into R into T by 100. Simple ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Principal P principal is equal to P, then rate is equal to R percent per annum, then time. എത്ര വർഷത്തേക്കാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്, അതാണ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈം ഈസ് ഈക്വൽ ടു ടി ഇയേഴ്സ്. ടി ഇയേഴ്സ്, ടി എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം, രണ്ടാവാം, മൂന്നാവാം, നാലാവാം, അഞ്ചാവാം, എത്ര വേണമെങ്കിലും ആവാം. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു simple interest is equal to SI. Principal P, rate R percent per annum, time T years, simple interest SI, then simple interest SI can be calculated with this formula. SI is equal to P into principal into R into rate per annum into
time in years divided by 100. Simple interest is equal to P into R into T by 100. Simple interest calculate ചെയ്യേണ്ട ഫോർമുലയാണിത്. ഇത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ എഴുതി വെക്കണോ? എഴുതി വെച്ചോ നോട്ടില്. ഒന്ന് എഴുതിയാലും നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും, അതെ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാം, റേറ്റ് കണ്ടുപിടിക്കാം, ടൈമും കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാലോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ഇത് എഴുതി കഴിഞ്ഞിട്ട് അത് ബാക്കി മൂന്നെണ്ണം കണ്ടുപിടിക്കുന്ന എൻ്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. ഇതൊന്ന് പെട്ടെന്ന് എഴുതി വെച്ചു. ഓക്കെ, അപ്പോ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ എസ് ഐ ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. ഇതിൽ നിന്ന് പ്രിൻസിപ്പൾ എങ്ങനെ കണ്ടുപിടിക്കാം? P is equal to പ്രിൻസിപ്പൾ P യെ നമ്മൾ ഇവിടെ തന്നെ വെക്കുന്നു. എന്നിട്ട് ഈ ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് ഇക്വേഷന്റെ അപ്പുറം പോകുമ്പോൾ, ഈക്വൽ സൈനിന്റെ അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 100 എന്നാവും. അപ്പോ എസ് ഐ സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻടു 100. ഇനി ഇവിടെ ഇൻടു എന്നുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോ ഡിവൈഡഡ് ബൈ എന്നാവും. ഇൻടു ആർ ഇൻടു ടി ആണ്. ഈ ആർ ഇൻടു ടി ഈക്വൽ സൈൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോ ഡിവൈഡഡ് ബൈ ആർ ഇൻടു ടി എന്നാവും. അപ്പൊ പ്രിൻസിപ്പൾ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് എസ് ഐ ഇൻറ്റു സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100. ഇതും കൂടി എഴുതി വെച്ചോ കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഇൻറ്റു ടൈം. എന്തോ ഇത് മനസ്സിലായില്ല? പ്രിൻസിപ്പിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രിൻസിപ്പിളിനെ ഈക്വൽ സൈനിന്റെ അവിടെ തന്നെ വെക്കാം, എന്നിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. പി അവിടെ തന്നെ വെച്ചു. പി ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ്. ഈ ആർ ഇൻറ്റു ടി പിയോട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത് അല്ലേ. ആ പിയോട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആർ ഇൻറ്റു ടി ഈക്വൽ സൈൻറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോ ഡിവൈഡഡ് ബൈ എന്നാവും. മൾട്ടിപ്ലിക്കേഷൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോ ആർ ഇൻറ്റു ടി ഡിനോമിനേറ്ററിലേക്ക് വന്നു. ഇനി ഡിവൈഡഡ് ബൈ 100 എന്നുള്ളത് ഈക്വൽ സൈൻറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈഡ് ബൈ 100 എന്നാവും. മിസ് അപ്പോ സിമ്പിൾ ഇൻട്രസ്റ്റ് പി ആണോ? അല്ല, പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടാവും. സിമ്പിൾ ഇൻട്രസ്റ്റിനോടുകൂടി നമുക്കിപ്പോ ഇതില് ഏതെങ്കിലും ഒന്നായിരിക്കും കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത്. ഒന്നുകിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പി പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ആർ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ടി കണ്ടുപിടിക്കണം. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പ്രീ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും, റേറ്റും തന്നിട്ടുണ്ടാവും, ടൈമും തന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ വാല്യൂ കണ്ടുപിടിക്കാൻ സിമ്പിൾ ഇൻട്രസ്റ്റിനോടുകൂടി 100 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് റേറ്റും ടൈമും ഡിവൈഡ് ചെയ്യാം. ഇനി റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റിനോടുകൂടി 100 മൾട്ടിപ്ലൈ ചെയ്യുക, തന്നിരിക്കുന്ന പ്രിൻസിപ്പിളും ടൈമും ഡിവൈഡ് ചെയ്യാം. പി ഇൻറ്റു ടി ഡിവൈഡ് ചെയ്യാം. ഈ ഇക്വേഷൻ ഇതുപോലെ തന്നെ പഠിച്ചാൽ മതി. ഇനി ടൈം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ്
ഇൻടു 100 ഡിവൈഡഡ് ബൈ പി ഇൻടു ആർ. ഈ മൂന്ന് ഇക്വേഷൻസും ഇതേപോലെ പഠിച്ചു വെച്ചാൽ മതി. P is equal to principal is equal to simple interest into 100 divided by R into T. R is equal to simple interest into 100 divided by P into T. T is equal to simple interest into 100 divided by P into R. ഇതും കൂടി ഒന്ന് എഴുതി വെച്ചു. കഴിഞ്ഞോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുമേ. കഴിഞ്ഞോ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 40, പേജ് നമ്പർ 208. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 5000 ഫോർ 2 years അറ്റ് 6% പെർ ആനം. ഓൾസോ ഫൈൻഡ് ദ എമൗണ്ട്. ക്വസ്റ്റ്യൻ ഇത്രേ ഉണ്ടാവുള്ളൂ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ rupees 5000 for 2 years at 6% per annum. Also find the amount. എന്താ കണ്ടുപിടിക്കണ്ടേ? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം, എമൗണ്ട് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഓക്കെ. ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ തന്നിരിക്കുന്ന ഓരോ ടേംസും എടുത്തെഴുതുക. ഓരോ ടേംസും എത്രയൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാം. ആദ്യം നമുക്ക് വേണ്ട എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ? പ്രിൻസിപ്പിൾ എത്രയാന്ന് അറിയണം. പ്രിൻസിപ്പിൾ എത്രയാന്ന് തന്നിട്ടുണ്ട്? പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു, അതെങ്ങനെ കണ്ടുപിടിക്കാം? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ റുപ്പീസ് 5000 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓൺ റുപ്പീസ് 5000, റുപ്പീസ് 5000 മേലെ എല്ലാം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So the principal is rupees 5000. 5000 ന്റെ മേലെ എല്ലാം ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എന്താ, പ്രിൻസിപ്പൽ ഈസ് 5000. ദെൻ റേറ്റ്, റേറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ട്? അറ്റ് 6% പെർ ആനം.
അറ്റ് 6% പെർ ആനം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ റേറ്റ് എത്രയാ? 6% പെർ ആനം. നെക്സ്റ്റ് ടൈം, ഇത് മൂന്നുമാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടത്. ടൈം എത്രയാണ് ഇവിടെ? ഫോർ 2 years, രണ്ട് വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. സോ ടൈം ഈസ് ഈക്വൽ ടു 2 years. Time is equal to 2 years. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് കണ്ടുപിടിക്കാൻ, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായ മൂന്നെണ്ണം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100. ഈ ബൈ 100 വിട്ടുപോവരുതേ. ഈക്വൽ ടു പ്രിൻസിപ്പിൾ എത്രയാ? 5000. റേറ്റ് 6%, ദാറ്റ് ഈസ് 6 എഴുതിയാ മതി. 6% എന്നുള്ളത് 6 എഴുതിയാ മതി. 6% പെർ ആനം, അതായത് 6. റേറ്റ് 6, ടൈം 2 years, ഡിവൈഡഡ് ബൈ 100. ഇനി എന്ത് ചെയ്താ മതി? 100 ഈ 0 രണ്ട് സീറോസും ഇതിന്റെ രണ്ട് സീറോസും എന്ത് ചെയ്യാ? കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് 50 × 6 × 2 50 × 200 100 into 6 600. സിമ്പിൾ ഇൻട്രസ്റ്റ് 600 ആണ് കിട്ടി. 5000 rupees ന് 6% പെർ ആനം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 2 years വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ₹600. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എമൗണ്ട്. എമൗണ്ട് എ ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ പ്രിൻസിപ്പൽ എത്രയാ? 5000 പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് 600 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എമൗണ്ട് ഈസ് ഈക്വൽ ടു 5600. എമൗണ്ട് ഈസ് ഈക്വൽ ടു 5600. ഇത്രയേ ചെയ്യാനുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? ഒന്ന് എക്സസൈസ് 13D ഒന്ന് എടുത്തേ. പേജ് നമ്പർ 212. പേജ് നമ്പർ 212. അതിൽ ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിൽ ഒന്നാമത്തത് ഒന്ന് ചെയ്ത് നോക്കി. പ്രിൻസിപ്പൽ 5500, റേറ്റ് 14% പെർ ആനം, ടൈം 3 years. ഇപ്പൊ നമ്മൾ ഈ ചെയ്തതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയത്, സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒറ്റ ഒന്ന് മാത്രം ചെയ്താൽ മതി. ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ പി എത്രയാ തന്നിരിക്കുന്നത്? പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 5000. R is equal to 14% per annum. Then time is equal to 3 years. അല്ലേ? എത്ര എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു P into R into T by 100 equal to P 5500 into R 14 into T 3 years by 100. 0000 ക്യാൻസൽ ആയി പോയി. ബാക്കി 55 × 14 × 3 ചെയ്യുമ്പോ
2310 എന്ന് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റ് 2310. ഇനി എമൗണ്ട്, എമൗണ്ട് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 5500 പ്ലസ് 2310 ഈക്വൽ ടു 7810. ഇത്രേ ഉള്ളൂ. മിസ് ഇൻഡു ചെയ്ത് തെറ്റിപ്പോയി. ഇൻഡു ചെയ്ത് തെറ്റിപ്പോയി അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തോ, തെറ്റിച്ചോണ്ടല്ലേ, കുഴപ്പമില്ല. അങ്ങനെയാകുമ്പോ എന്താവും അറിയോ, ഫുൾ ആൻസർ ഒന്ന് തെറ്റിപ്പോവും. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഹോംവർക്ക് പോലെ തരാം, നിങ്ങൾ ചെയ്ത് നോക്ക് കേട്ടോ. പ്രിൻസിപ്പൽ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ, ടെക്സ്റ്റിൽ ഇല്ല. പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 10,000. റേറ്റ് ഈസ് ഈക്വൽ ടു, എളുപ്പമാണ്, 5% പെർ ആനം. ടൈം ഈസ് ഈക്വൽ ടു 4 years. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തേത്, രണ്ടെണ്ണം തരാം, രണ്ടും ചെയ്തു നോക്ക് കേട്ടോ. പ്രിൻസിപ്പൽ ഈസ് ഈക്വൽ ടു 8,000. റേറ്റ് ഈസ് ഈക്വൽ ടു 6% പെർ ആനം. ദെൻ ടൈം ഈസ് ഈക്വൽ ടു, ടൈം ഈസ് ഈക്വൽ ടു 5 years. ഓക്കെ, ഇത് രണ്ടോ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട്. ഒരു പീരീഡും കൂടി ഉണ്ടെന്ന് തോന്നല്ലേ ഇന്ന്? ഉണ്ടോ? ഇല്ലേ? ഇല്ല ഇല്ല, എന്നാ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. എഴുതിയെടുത്തോ? ഓക്കെ, ബാക്കി നമുക്ക് എന്നാൽ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ബൈ.